രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് സുരേഷ് ഗോപി കേരളത്തിൽ കത്തിക്കയറുക തന്നെയാണ്. ESG തരംഗം തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. MBI കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ കേരളത്തിലെത്തിയ സുരേഷ് ഗോപി കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ തന്റെ സന്ദർശനങ്ങളും നിലപാടുകളുമായി മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ എതിരാളികളെ ചില്ലറയ്ക്കൊന്നുമല്ല അമ്പരപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി EK നയനാറുടെ ഭാര്യ ശാരദ ടീച്ചറെ കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ കണ്ട സുരേഷ് ഗോപി ഇപ്പോളതാ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയർപ്പിക്കാനെത്തിയിരിക്കുന്നു. ശാരദ ടീച്ചർ തനിക്ക് അമ്മയെപ്പോലെയാണ്, അതുപോലെ തന്നെയാണ് കല്യാണിക്കുട്ടിയമ്മ കെ കരുണാകരന്റെ ഭാര്യയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയം കാണണ്ടെന്നും അതിശക്തമായ സന്ദേശവും സുരേഷ് ഗോപി നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ ലൂർദ് മാതാവിന് നന്ദി അർപ്പിക്കാനും സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. മാത്രമല്ല, മുൻപ് തൃശൂരിൽ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി സമർപ്പിച്ചപ്പോൾ അപവാദ പ്രചാരണങ്ങൾ നടത്തിയവർക്കുള്ള അതിശക്തമായ മറുപടിയുമായി അന്ന് സ്വർണ്ണ കിരീടമെങ്കിൽ ഇപ്പോഴത്തെ സ്വർണ്ണ കൊന്തയുമായാണ് സുരേഷ് ഗോപി എത്തിയത്. മാത്രമല്ല, മാർപ്പാപ്പയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന സമയം കൂടിയാണിത്. മാർപ്പാപ്പ ഭാരതത്തിലെത്തിയാൽ കേരളത്തിലെത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അതിശക്തമായ ചുവടുവയ്പ്പുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് കേരളം കാതോർക്കുകയാണ്. MBI കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റതിന് ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കുന്നു, ഒപ്പം വേണ്ടപ്പെട്ടവരെ കാണുന്നു, അനുഗ്രഹാശസ്സുകൾ ഏറ്റുവാങ്ങുന്നു. കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടി കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് നൽകുകയാണ്. ഇപ്പോഴതാ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയുമായി സുരേഷ് ഗോപി. രാഷ്ട്രീയം കാണണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ അതിശക്തമായ മറ്റൊരു നീക്കം. തൃശൂരിൽ ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമ്മാനിച്ച സുരേഷ് ഗോപി പാട്ടുപാടിയും നന്ദി പ്രകാശനം. ഇതെല്ലാം കേരളം സജീവമായി തന്നെ ഉറ്റുനോക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരുണാകരന്റെ മകൾ പത്മജയ്ക്കൊപ്പമാണ് സുരേഷ് ഗോപി മുരളി മന്ദിരത്തിലെത്തിയത്. സന്ദർശനത്തിന് രാഷ്ട്രീയമാനം കാണേണ്ടെന്നും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണെന്നും ഗുരുത്വം നിർവഹിക്കാനാണ് താൻ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നായനാരുടെ ഭാര്യ ശാരദക്കുട്ടി ടീച്ചർ തന്റെ അമ്മയെ പോലെയാണെന്നതുപോലെ കല്യാണിക്കുട്ടിയമ്മയും അങ്ങനെയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ലൂർദ് മാതാപ്പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമർപ്പിച്ച സുരേഷ് ഗോപി പിന്നീട് നന്ദി സൂചകമായി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനവും ആലപിച്ചു. അല്പസമയം പള്ളിയിൽ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. വിജയത്തിനുള്ള നന്ദി ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രകൾ മാത്രമാണ് ഇത്. മുൻപ് കുടുംബവുമായാണല്ലോ പള്ളിയിലെത്തിയതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായി കുടുംബസമേതം പള്ളിയിലെത്തി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു. ഇത് പിന്നീട് വിവാദത്തിന് കാരണമായി. സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണ്ണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചതോടെയാണ് വിവാദമുയർന്നത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ലൂർദ് മാതാവിന് 10 ലക്ഷം രൂപയുടെ സ്വർണം നേർച്ച നൽകുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ഏവരും ഉറ്റുനോക്കുക കൂടിയാണ്. പോപ്പിനെ പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിലേക്കും പോപ്പ് എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ ആത്മീയ നേതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഫാസനോയിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഔദ്യോഗികമായി ക്ഷണിച്ചത്. G7 ഉച്ചകോടിക്കിടെ പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ജനങ്ങളോടുള്ള പോപ്പിന്റെ പ്രതിബദ്ധത വലുതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഈ ലോകത്തെ മികച്ചതാക്കി തീർക്കാനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. പോപ്പ് ഫ്രാൻസിസിനെ ഭാരതത്തിലേക്ക് സന്ദർശനത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഉച്ചകോടി വേദിയിൽ ഇരുവരും പരസ്പരം കണ്ടയുടൻ ആഹ്ലാദത്തോടെ അടുത്തേക്കെത്തുകയും ആശ്ലേഷിക്കുകയും ചെയ്തു. ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ സംസാരിച്ചുള്ളൂവെങ്കിലും ഏറെ സൌഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ് ഇറ്റലിയിൽ നടന്നത്. മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം സംബന്ധിച്ച ചർച്ചകൾ ഏറെ സജീവമായിരിക്കെയാണ് നരേന്ദ്രമോദി പോപ്പുമായി ഇറ്റലിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. G7 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി.